ആൻഡ്രോയിഡിൻ്റെ 10-ാമത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ക്യൂവിൻ്റെ ബീറ്റ പതിപ്പ് പുറത്തിറങ്ങി. ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 21 ഫോണുകൾക്ക് മാത്രമായിരിക്കും ബീറ്റ പതിപ്പ് ലഭ്യമാകുക. സുരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന തരത്തിലാണ് ആൻഡ്രോയിഡ് ക്യൂവിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ക്യൂവിലെ പ്രധാനപ്പെട്ട ഫീച്ചറുകളിൽ ഒന്നാണ് ഡാർക്ക് തീം മോഡ്. നമ്മളിൽ പലരും ഡാർക്ക് തീം മോഡിനെ ഒരുപാടധികം ഇഷ്ടപ്പെടുന്നവരാണ്. അതിനുവേണ്ടി ചില ആപ്ലിക്കേഷനുകളൊക്കെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരാറുണ്ട്. യൂട്യൂബ് പോലുള്ള ചില ആപ്ലിക്കേഷനുകൾ ഡാർക്ക് തീം ഫെസിലിറ്റി നൽകുന്നുണ്ടെങ്കിലും ഫോണിനെ മുഴുവനായും ഡാർക്ക് തീം മോഡിലേക്ക് കൊണ്ടുപോകുവാൻ ഇവയ്ക്ക് സാധിക്കുന്നില്ല. എന്നാൽ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ആൻഡ്രോയിഡ് ക്യൂ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൂടെ. ഡാർക്ക് തീം മോഡിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ബാറ്ററി ചാർജ് സേവ് ചെയ്യുക എന്നത്. ഒരു ആൻഡ്രോയിഡ് ഫോണിൻ്റെ 60% ചാർജും ഉപയോഗിക്കുന്നത് ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡിസ്പ്ലേ തന്നെയാണ്. സുരക്ഷാ സംവിധാനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ആൻഡ്രോയിഡ് ക്യൂ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ആപ്ലിക്കേഷൻ പെർമിഷനുകൾ ഇനി ലൈവായി അറിയാം. ഏതൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ആപ്പ് പെർമിഷനുകൾ കൊടുക്കുന്നത് വഴി നമ്മുടെ ഫോണിലുള്ള സ്വകാര്യ വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് മുതലായവ ചോർന്നു പോകുവാൻ സാധ്യതകൾ വളരെയേറെയാണ്. അതുകൊണ്ട് ഇനി മുതൽ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്ന സമയത്ത് മാത്രമായിരിക്കും ആപ്പ് പെർമിഷൻ ചോദിക്കുക. ഇതുവഴി നിങ്ങൾ സേവ് ചെയ്തു വച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സുരക്ഷിതമായിരിക്കുവാൻ സഹായിക്കും. ബിസിനസ് മേഖലയിലുള്ളവർ കൂടുതലായും ആൻഡ്രോയിഡ് ഫോണുകളെ അപേക്ഷിച്ച് iOS ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ള ഫോണുകൾ ഉപയോഗിക്കുന്ന പ്രധാന കാരണം സുരക്ഷാ വീഴ്ച തന്നെയാണ്. എന്നാൽ ഇനി മുതൽ ആൻഡ്രോയിഡിലും ബിസിനസ് കാര്യങ്ങൾ സുരക്ഷിതമായിരിക്കും. ആൻഡ്രോയിഡ് സാധാരണ ഫേസ് ലോക്കിംഗ് സിസ്റ്റം മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഐഫോണുകളിലാണ് ഫേസ് ഐ ഡി സംവിധാനം സാധാരണ ഉപയോഗിക്കാറ്. ഫേസ് ലോക്കിംഗ് സംവിധാനത്തോടൊപ്പം ഫേസ് ഐ ഡി സംവിധാനങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ് ഇത്തവണ ആൻഡ്രോയിഡ് ക്യൂവിലൂടെ. മറ്റൊരു പ്രധാന സ്വകാര്യ അഹങ്കാരം എന്ന് തന്നെ പ്രതിപാദിക്കാവുന്ന ഒന്ന് തന്നെയാണ് ആപ്ലിക്കേഷൻ ഡൗൺഗ്രേഡ് അപ്ഡേഷൻ. അതായത് ഒരു ആപ്ലിക്കേഷന് പുതിയ അപ്ഡേഷൻ വരുമ്പോൾ ആ അപ്ഡേഷനിലേക്ക് മാറുകയും അതിലെ മാറ്റങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധമാണ് എങ്കിൽ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആപ്പ് വേർഷനിലേക്ക് തിരിച്ചു പോകുവാനും സാധിക്കും. ഇതുവഴി യൂസർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ആപ്ലിക്കേഷൻ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. നിങ്ങളുടെ മൊബൈൽ സ്ക്രീൻ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ കമ്പ്യൂട്ടർ മോണിറ്ററുമായി കണക്ട് ചെയ്യുവാൻ ആൻഡ്രോയിഡ് ക്യൂവിലൂടെ സാധിക്കും. Google Pixel 3, Google Pixel 3 XL, Google Pixel 2, Google Pixel 2 XL, Asus Zenfone 5 Z, Essential Phone, Huawei Mate 20 Pro, LG G8, OnePlus 6T, Nokia 8.1, Oppo Reno, Realme 3 Pro, Google Pixel 3A, Google Pixel 3A XL, Google Pixel 3 XL, Sony Xperia XZ3, Google Pixel മുതലായ മോഡലുകളിലായിരിക്കും ആദ്യം ആൻഡ്രോയിഡ് ക്യൂ ബീറ്റ വേർഷൻ അവതരിപ്പിക്കുക. ആൻഡ്രോയിഡ് പിക്സൽ ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് www.google.com/android/beta എന്ന ലിങ്കിലൂടെയും മറ്റ് മോഡലുകൾ ഉപയോഗിക്കുന്നവർക്ക് developers.android.com/preview/devices/index.html എന്ന ലിങ്കിലൂടെയും May 8 മുതൽ ആൻഡ്രോയിഡ് 10 ക്യൂ ബീറ്റ വേർഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആൻഡ്രോയിഡ് 9 Pi വേർഷനിൽ നിന്നും കാര്യമായ വ്യത്യാസങ്ങൾ കാണും വിധം കൊണ്ടുവരില്ല എന്ന് പറയുന്നെങ്കിലും പുറത്തു വരുന്ന ആൻഡ്രോയിഡ് 10 സവിശേഷതകൾ തീർച്ചയായും ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്ക് ഇഷ്ടപ്പെടുന്ന രീതി തന്നെയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള മൊബൈൽ വിശേഷങ്ങൾ ഉടനെ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ കൂടി അമർത്തുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.